ഫ്രണ്ട്ലൈനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് പരിചയപ്പെടുത്തുന്നത് ഒരു ബഡ്ജറ്റഡ് സോളാർ സിസ്റ്റമാണ്. ഒരു 75 വാട്ട്സ് പാനലും 35 എച്ച്ഡി ബാറ്ററിയും ഒരു ചെറിയൊരു ചാർജ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു സോളാർ സിസ്റ്റം ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയില് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഇതില് ഒരു 3-4 ബൾബുകൾ, LED ബൾബുകള് വർക്ക് ചെയ്യാൻ സാധിക്കും. ചെറിയ കടകള്, അതുപോലെ തന്നെ ഫാം, ചെറിയ ഫാം, വലിയ ഫാമിലല്ല, ചെറിയ ഫാമുകൾ 2-3 ബൾബുകൾ കത്തിക്കാം. അതുപോലെ തന്നെ കറണ്ട് ഇല്ലാത്ത ചെറിയ സിംഗിളായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങള്, അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാം, അത്രേ പറ്റുള്ളൂ. വലിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ ബാറ്ററി ചെറുതാണ്, 35 ആമ്പിയറിന്റെ ബാറ്ററി. കാരണം അതിൽ എത്രയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത് അതിനുള്ളതാണ് നമുക്കിതിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ഇടുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പാനല്. ഇത് സോൺജി സോളാറിന്റെ 75 വാട്ട്സിന്റെ പാനലാണ്. ഇതിന്റെ ഡീറ്റെയിൽസിൽ എഴുതിയിട്ട് 75 വാട്ട്സ് ആണ് പാനല്. ഇപ്പോൾ ഒരു 75 വാട്ട്സ് പാനലുണ്ടെങ്കിൽ നമുക്കൊരു 35-40 എച്ചിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് കമ്പനിയുടെ ഡീറ്റെയിൽസ്. ടോട്ടൽ ആംബിയർ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, മാക്സിമം റിവേഴ്സ് കറന്റ് 2 ആംബിയർ ആണ്. മേഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ്. ഓക്കെ, സോൻജി സോർണ LLP, ഇതാണ് കമ്പനിയുടെ പേര്. ഇതെന്റെ സീരിയൽ നമ്പറാണ്. ഇതാണ് ഇതിന്റെ ബോക്സ്, കണക്ഷൻ എടുക്കണതാണ് പാനലിൽ നിന്ന്. ഇതാണ് പാനലിൽ നിന്ന് പാനലിന്റെ ഔട്ട്പുട്ട് ഇട്ട് വയറ് ജോയിന്റ് ചെയ്യുന്ന സ്ഥലം. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്. ഇത് റിമൂവ് ചെയ്ത കണക്ഷൻ കിട്ടും. ഇപ്പോൾ ചെറിയ പാനലായി കാരണം സെപ്പറേറ്റ് കണക്ടർ ഇല്ല, നമ്മൾക്ക് ജോയിന്റ് ചെയ്യണം. നെറ്റുണ്ടാവും, ആ നെറ്റിൽ വയറ് ആക്കി കൊടുക്കുക. ഇതിപ്പോ ടെമ്പററി ആയിട്ടൊരു കേജ് കുറവുള്ള വയറാണ് ഇട്ടിരിക്കുന്നത്, ചെറിയ പാനലല്ലേ. ഓക്കെ, ഇത് പോസിറ്റീവ് ആണ് കേട്ടോ. ബോക്സ് വാട്ടർ പ്രൂഫ് ആണ്, ജംഗ്ഷൻ ബോക്സ്. ഓക്കെ, ഇനി ഒരു ബാറ്ററിയാണ്, ആമറോണിന്റെ ഒരു പഴയ ബാറ്ററിയാണിത്. 35 എച്ചിന്റെ ബാറ്ററിയാണിത്. പിന്നെ ഒരു ചെറിയൊരു 10 ആമ്പിയറിന്റെ സോളാർ ചാർജ് കൺട്രോളും ഉണ്ട്. ഇത് മെയ്ഡ് ഇൻ ചൈന പ്രോഡക്റ്റ് ആണ്. ഇത് PWM ചാർജറാണ്, ഇത് ലോക്കൽ ചാർജറാണ്. പെർഫോമൻസ് കുറച്ച് കുറവായിരിക്കും, ടെമ്പററി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാന്ന് മാത്രമേ ഉള്ളൂ, വാറണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഡിജിറ്റൽ ചാർജറാണിത്. ഇതിൽ 2 USB പോർട്ടുകൾ ഉണ്ട്, നമ്മുടെ മൊബൈൽസും അങ്ങനെ എന്തെങ്കിലും ചാർജ് ചെയ്യാം. പിന്നെ ഇത് പാനലിന്റെ പവർ കൊടുക്കാൻ, പാനലിന്റെ ഔട്ട്പുട്ട് ഇതിൽ കണക്ട് ചെയ്യുക, ബാറ്ററി കണക്ട് ചെയ്യുക. പിന്നെ DC ഔട്ട്പുട്ട് കിട്ടും, നമുക്ക് DC ബൾബൊക്കെ 12 വോൾട്ടിന്റെ ബൾബൊക്കെ റൺ ചെയ്യിക്കാം ഇതില്. അങ്ങനത്തെ ഒരു ചെറിയൊരു ചാർജറാണിത്. മാർക്കറ്റിൽ ഏകദേശം 1000 രൂപ റേറ്റ് വരുന്ന, 1000-ന് താഴെ വരുന്നുള്ളൂ ഇതിന്. പക്ഷെ അതിന് വാറണ്ടിയും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ബ്രൗഷർസും ഉണ്ട്, യൂസർ മാനുവൽ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. സെറ്റ് ചെയ്യണത് ആദ്യം ബാറ്ററി വേണം കണക്ട് ചെയ്യാൻ. ആദ്യം ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യുക. അതിനുശേഷം
പാനല് എന്റെ പോസിറ്റീവും നെഗറ്റീവ് കണക്ട് ചെയ്യുക. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഡിസ്പ്ലേ വരും, എത്ര വോൾട്ടേജ് ഒക്കെ എത്ര ഉണ്ടെന്ന് ഡിസ്പ്ലേ കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പാനല് എന്റെ വയർ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പാനലിന് എത്ര വോൾട്ടാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കി നോക്കാം. ഇതാണ് പാനലിന്റെ പോസിറ്റീവും നെഗറ്റീവും വയേഴ്സ്. നമുക്കൊന്ന് മൾട്ടിമീറ്ററിൽ നോക്കി നോക്കാം എത്രയാണ് ഇതിന്റെ വോൾട്ട് വരുന്നത്. പോസിറ്റീവ് കൊടുത്തു, ഇപ്പോൾ 18 വോൾട്ട് ആണ് കാണിക്കുന്നത്. ഓക്കെ, 18 വോൾട്ട് ഔട്ട്പുട്ടാണ് ഇപ്പോൾ വോൾട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ സാധിക്കും, ഇതിപ്പോൾ പുറത്തല്ല വെച്ചിരിക്കുന്നത്, ഷോപ്പിൻ്റെ ഉള്ളിലാണ് വെറുതെ വെച്ചിരിക്കുന്നത്. വെയില് ഇപ്പോൾ തീരില്ല, ജസ്റ്റ് ഒരു ഷെയ്ഡ് വരുന്ന മാത്രമേ ഉള്ളൂ, തീരെ വെയിലില്ല. എന്നിട്ട് ഇതിൻ്റെ വോൾട്ട് നമുക്ക് 18 കിട്ടുന്നുണ്ട്. ഇതിലാണ് മാക്സിമം വോൾട്ട് 21 സംതിങ് ആണ് കിട്ടുക. അപ്പോൾ ചിലവർ ചാർജ് കൺട്രോളർ ഇല്ലാണ്ട് ചാർജ് കൺട്രോൾ ഉപയോഗിക്കാണ്ട് നേരെ ഇത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ട് നേരെ ബാറ്ററിക്ക് കണക്ട് ചെയ്യും, എപ്പോഴും ബാറ്ററി ചാർജ് ആകും. പക്ഷേ ഇപ്പം തന്നെ ബാറ്ററിയുടെ വോൾട്ട് 12 വോൾട്ടാണ്. ചാർജ് ചെയ്യുമ്പോൾ ഒരു ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ മാക്സിമം അതിൽ 14 വോൾട്ടാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പം തന്നെ ഇതിൽ 18 വോൾട്ട് ഇതിൽ ഡയറക്റ്റ് കയറുമ്പോൾ ഇനി പവർ വെയിൽ കൂടുമ്പോൾ 21-22 വോൾട്ട് വരെ വരും. അങ്ങനെ വരുമ്പോൾ ബാറ്ററിയുടെ ലൈഫ് കുറയാൻ ചാൻസാണ്, അതിൻ്റെ സെല്ലുകൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചാർജ് കൺട്രോൾ എന്തായാലും ഒരു സോളാർ പാനലിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് സോളാർ പാനലിൽ ചാർജ് കൺട്രോൾ ഉപയോഗിക്കുന്നത്. ഇതിൽ വോൾട്ട് റെഡ്യൂസ് ചെയ്യും, ആംബിയർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ആംബിയർ കൂട്ടും, ആംബിയർ കൂടുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ചാർജ് ആകും, പിന്നെ ബാറ്ററിക്ക് ഡാമേജ് ഉണ്ടാവും ചെയ്യില്ല. ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഇതുപോലെ പെട്ടെന്ന് ഡാമേജ് വരും. ഇപ്പോൾ ഇതിന് പാനല് വരുന്നതിൽ 18 വോൾട്ട് ഉണ്ടെങ്കിലും ഇതിൽ ആംബിയർ തീരെ കുറവാകും, വെയിലില്ലാത്ത കാരണം ആംബിയർ തീരെ ഉണ്ടാവില്ല. അപ്പോൾ അത് കൊണ്ട് ചാർജർ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇതാ ബാറ്ററി നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ബാറ്ററി കണക്ട് ചെയ്തില്ല, വയർ ഇട്ട് വെച്ചിട്ടുണ്ട് ബാറ്ററിയിൽ. ബാറ്ററിയിൽ വയർ പോസിറ്റീവിലും നെഗറ്റീവിലും ഓരോ കേബിൾ ഇട്ട് വെച്ചു, ഒരു 2.5 കേബിളാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. 2 അല്ലെങ്കിൽ 2.5 മതി, ഇതിപ്പോൾ ചെറിയ കണക്ഷൻ അല്ലേ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബാറ്ററി വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 12 വോൾട്ടാണ് ബാറ്ററി വോൾട്ട് ഇപ്പോൾ കിട്ടുന്നത്, പഴയ ബാറ്ററി കേട്ടോ. നമുക്ക് ചാർജ് കൺട്രോൾ കണക്ട് ചെയ്യാം. ആദ്യം നമുക്ക് പോസിറ്റീവ് കണക്ട് ചെയ്യാം. പോസിറ്റീവ് ഇതാണ്, ഇതിൽ ശരിക്കും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോളാർ പാനല് പിന്നെ ബാറ്ററി പിന്നെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാറ്ററി കണക്ട് ചെയ്യാം. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാം. ഓക്കെ, നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇതിൽ ഡിസ്പ്ലേ വന്നു, ബാറ്ററി വോൾട്ട് ആണ് കാണിക്കുന്നത്, 12.4 ആണുള്ളത് ബാറ്ററി വോൾട്ട്. സ്ക്രൂ ഓക്കെ, നമുക്കിനി സോളാർ പാനലില് സെറ്റ് ചെയ്യാം. പാനലിൻ്റെ കണക്ഷൻ കൊടുക്കാം. ആദ്യം നമുക്ക് പോസിറ്റീവ് കൊടുക്കാം, ഇതാണ് സോളാർ പാനലിൽ വരുന്ന പോസിറ്റീവ് കണക്ഷൻ. സോളാർ പാനൽ കണക്ട് ചെയ്തു, പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തു, ബാറ്ററി കണക്ട് ചെയ്തു. അപ്പോൾ സോളാർ പാനൽ സെറ്റ് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത് ഡിസ്പ്ലേ ഉണ്ടല്ലേ, ഡിസ്പ്ലേയിൽ ഒരു സോളാറിൻ്റെ ഒരു സിമ്പിൾ വന്നു. അതിൻ്റെ അർത്ഥം സോളാറിൽ ഇപ്പോൾ ചാർജ് ആവുന്നുണ്ടെന്നാണ്. ഓക്കെ, ബാറ്ററി ചാർജ് ആവുന്നുണ്ട്, 12.4 ഉം 12.5 ആയി ഇപ്പോൾ.
സോളാറിൽ ഇപ്പോൾ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഔട്ട്പുട്ടാണ്, ലൈറ്റ് കിട്ടുന്നത്. ലൈറ്റ് കിട്ടുന്ന വേണമെങ്കിൽ ഡി സി ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ വേണമെങ്കിൽ മൊബൈൽ യു എസ് ബി പോർട്ടിൽ നമുക്ക് മൊബൈൽസ് ചാർജ് ചെയ്യാം. രണ്ട് യു എസ് ബി പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നോക്കാം. ഇത് 31.720 ഓരോ മോഡ്സ് ആണ് ഇതില്. മോഡ്സിൽ ഏതൊക്കെ മോഡ്സ് വേണമെന്ന്, ഏതൊക്കെ എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ യൂസർ മാനുവലുണ്ട്. ഇത് 13.7 ആകുമ്പോഴാണ് ബാറ്ററി ചാർജ് ആവുന്നത്. ഇത് 12.6 ആകുമ്പോൾ നമുക്ക് ഡി സി ഔട്ട്പുട്ട് കിട്ടും. ഫുൾ ചാർജ് 13.7 ആണ് ബാറ്ററി ഫുൾ ചാർജ് ആവുന്നത്. പിന്നെ 10.7 ബാറ്ററി ചാർജർ കട്ട് ഓഫ് ആവും. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എത്ര വരെ ഡൗൺ ആവാം. വോൾട്ട് 10.7 എത്തുമ്പോൾ ചാർജർ ഔട്ട്പുട്ട് ഓഫ് ആവും. പിന്നെ പിന്നെ ഈ 24 ഉള്ളത് എത്ര നമുക്ക് 24 hours പറയുമ്പോൾ നമുക്ക് 24 hours ഈ ചാർജിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടണമെന്നാണ്. അതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഇത് ബാറ്ററിയുടെ മോഡ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചുകൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ബാറ്ററി ഇപ്പോൾ ചാർജ് ആവുന്നുണ്ട്, 12.6 എത്തി. അപ്പോൾ ബാറ്ററി ചാർജ് ആവണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു സോളാർ സിസ്റ്റം. ഇപ്പോൾ ബാറ്ററി വോൾട്ട് 12.7 ആയി. സോളാറിന് തന്നെ ചാർജ് ചെയ്യുന്നത്. ഫാനിൽ ഞാൻ അകത്ത് തന്നെ വെച്ചിരിക്കുന്നത്, പുറത്തിറക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇത് 100 ആമ്പിയർ 75 വാട്ട്സിന്റെ പാനില്, 35 hours ബാറ്ററി, ഒരു 10 ആമ്പിയറിന്റെ ചാർജറുമാണ്, ലോക്കൽ ചാർജറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ചാർജിന് എഫിഷ്യൻസി കുറവായിരിക്കും. നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാറ്ററി മാനിലൊക്കെ വലുത് വയ്ക്കുമ്പോൾ ചാർജർ, നല്ല ചാർജർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ചാർജ് ആവാനൊക്കെ ചാൻസ് ആവും. ഇത് ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവും. ഇത് PWM ചാർജറാണ്. MPPT ചാർജറിന് റേറ്റ് കൂടുതലാണ്, പക്ഷെ അതിൻ്റെ എഫിഷ്യൻസി വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇനി ഇതിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻവെർട്ടറും കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇൻവെർട്ടർ സെറ്റ് ചെയ്യുമ്പോൾ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിക്ക് പകരം ഇത് കണക്ട് ചെയ്താൽ മതി. ഈ ബാറ്ററി ടെർമിനൽ, ഇൻവെർട്ടറിൻ്റെ ബാറ്ററി വയർ ഈ ബാറ്ററി ടെർമിനലിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻവെർട്ടർ റൺ ചെയ്യാൻ സാധിക്കും. KCB ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫുള്ളും ഈ ബാറ്ററിയിലാണ് റൺ ചെയ്യും. പക്ഷെ ലോഡ് കുറച്ച് സപ്പോർട്ട് ചെയ്യുള്ളൂ. ചെറിയ ബാറ്ററി കാരണം രണ്ട് മൂന്ന് ബൾബ് ഒക്കെയാണ് വർക്കാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ സോളാറിൻ്റെ തന്നെ വലിയൊരു ഒരു 2 KV അല്ലെങ്കിൽ 1 KV സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.